സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതറിയില്ലേ, മയ്യത്തിന്റെ കൂട്ടത്തിൽ രണ്ടിനും മയ്യത്തുണ്ട്, മയ്യത്തിന്റെ കൂട്ടത്തിൽ രണ്ടിനും മയ്യത്തുണ്ട്. ഈമാനുള്ള വിശ്വാസികളെ, എന്താണ് മയ്യത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നും ചെയ്യാൻ കഴിയാത്തവർ, എല്ലാം നിശ്ചലമായിപ്പോയവർ, ഇനിയൊന്നും ചെയ്യാൻ കഴിയൂല, ഇനി ജീവിതത്തിലൊന്നും അധ്വാനിക്കാൻ കഴിയൂല എന്ന് മക്കൾ ഇങ്ങനെ ബാപ്പനെ കുറിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്തവർ. മക്കളെ കുറിച്ച് ബാപ്പ ഒക്കെ കഴിഞ്ഞു, ശരീരം മുഴുവനും അടങ്ങിപ്പോയി, ഇനിയൊന്നും ചെയ്യാൻ കഴിയൂല എന്ന് ബാപ്പ മക്കളെ കുറിച്ച്, മക്കളുമ്മാനെ കുറിച്ച് പറയുന്നു. ആ സമയത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ പറയുന്നു, ആ മയ്യത്തിന്റെ കൂട്ടത്തില് രണ്ടിനും മയ്യത്തുണ്ട്. ഒരു മയ്യത്ത് മരിച്ചു കിടക്കുമ്പോ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മങ്ങളാണ് കാണുന്നത്, ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളാണ് കാണുന്നത്, സുന്നത്ത് നോമ്പുകളാണ് കാണുന്നത്, സുന്നത്തായ സദഖകളാണ് കാണുന്നത്. ജീവിതം നിറയെ സൽക്കർമ്മങ്ങൾ ചെയ്ത മയ്യത്ത്, ആ മയ്യത്ത് സൽക്കർമ്മങ്ങൾ കാണുമ്പോൾ സന്തോഷം കൊണ്ട് വിളിച്ചു പറയുന്നു, അതിമോനി എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകണം, എന്നെ ഒന്ന് വേഗം കബറിലേക്ക് കൊണ്ടുപോകണം, എന്നെ ഒന്ന് വേഗം കബറിലേക്ക് എത്തിക്കണം. എന്റെ തായ്മ ദുനിയാവിലെ കൊട്ടാരത്തിൽ ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ തയ്യാറ് ചെയ്ത സ്വർഗത്തിലെ കൊട്ടാരത്തിലേക്ക് പോകാനാണ്. കത്തിമോനി മക്കളെ, എന്റെ മയ്യത്തൊന്ന് വേഗം കൊണ്ടുപോകണേ, ഒന്ന് വേഗം എടുക്കണേ എന്നുറക്ക വിളിച്ചു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മനുഷ്യനല്ലാത്ത, ജിന്നുകളല്ലാത്ത ലോകത്തെ സർവ്വജീവികളും ആ ശബ്ദം കേൾക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മറ്റൊരിനം മയ്യത്തുണ്ട്. ആ മയ്യത്തിന്റെ അവസ്ഥ എന്താണ്? ആ മയ്യത്ത് ഉറക്ക വിളിച്ച് പറയുന്നു, എന്നെ കൊണ്ടുപോകല്ല, എന്നെ കബറിലേക്ക് കൊണ്ടുപോകല്ല, എന്നെ നിങ്ങൾ കബറിലേക്ക് കൊണ്ടുപോയാ കബറിൽ കിടക്കുന്ന സന്തോഷത്തോടെ കിടക്കാൻ, സ്വർഗത്തിന്റെ മാളികകൾ തുറക്കപ്പെടാൻ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരവലും സമ്പാദിച്ചിട്ടില്ലല്ലോ, ഒരു സൽക്കർമ്മവും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ആ കബറിന്റെ ഉള്ളിലേക്ക് എത്തിയാല് ശിക്ഷിക്കപ്പെടുന്ന ഒരു ഗതികേട് വരും മക്കള്, എന്നെ നിങ്ങളെ കബറിലേക്ക് കൊണ്ടുപോകല്ല, എനിക്ക് ജീവിതത്തിലേക്കൊന്ന് മടങ്ങിപ്പോകണം, എനിക്കൊന്ന് ജീവിതത്തിലും അതേ ജീവിതത്തിലൊന്ന് സൽക്കർമ്മങ്ങൾ സമ്പാദിക്കണം, എന്നെ കബറിലേക്ക് കൊണ്ടുപോകല്ല. ഒരു കൂട്ടം മയ്യത്ത് വിളിച്ചു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ചോദിക്കട്ടെ ഈമാനുള്ള വിശ്വാസികള്, നമ്മുടെ മക്കൾ വന്നിട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത ബാപ്പയാണിത്. ബാപ്പന്റെ ജീവിതം മുഴുവനും കഴിഞ്ഞുപോയി, സമ്പാദിക്കേണ്ട സമയം അവസാനിച്ചു പോയി, നമ്മളെ ബാപ്പ വന്നിട്ട് മോനിക്കല്ലവിടുത്തെ അവസരം തീർന്നുപോയി. ആ സമയത്ത് നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ കയ്യിലൊരമലുമില്ലാത്തവരായി, കയ്യിലൊരു സൽക്കരവും ഇല്ലാത്തവരായി റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഗതികേട് വന്നാൽ ആ ഒരവസ്ഥയെ ഓർമ്മിച്ചിട്ടാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലൗ തഅലമൂന മാ അഅലമു ലബകൈതും കസീറാ വലളഹിഖ്തും ഖലീലാ. ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങൾ ആഖിറത്തെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ഉറപ്പിച്ചതുപോലെ നിങ്ങൾ പരലോകത്തെ ഉറപ്പിച്ചിരുന്നെങ്കിൽ, ലൗ തഅലമൂന മാ അഅലമു ലബകൈതും കസീറാ വലളഹിഖ്തും ഖലീലാ. വളരെ കുറച്ചല്ലാതെ നിങ്ങൾ ചിരിക്കൂല, ധാരാളം നിങ്ങളെ ജീവിതത്തിൽ കരയുമായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ? മുല്ലാലി അൽ ഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കേൾക്കുമ്പോ പറയുന്നു, അല്ലാഹ് ഞാനൊക്കെ മൃഗങ്ങളെ
ഇഷ്ടപ്പെടുന്നൊരു പുൽമേടായിരുന്നെങ്കിൽ മൃഗങ്ങളൊക്കെ കഴിക്കുന്നൊരു പുല്ലായിരുന്നെങ്കിൽ വൈക്കോലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ചിന്തിക്കുന്നൊരു സയ്യിദന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല സ്വർഗത്തിലാണ് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.